ഇത് നമ്മുടെ സ്ഥലം ഗുജറാത്ത് ആട്ടോ ഗുജറാത്തിലെ വാപ്പി എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നത് അപ്പോൾ അവിടെ കൂടി ഞങ്ങൾ പോകുന്നത് ഡിയർ പാർക്കിലാണ് അതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല ഒരു രസമാണ് ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കാണാം ഇപ്പോഴേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലത്തേലോട്ട് കയറി ആ പാലത്തേൽ ഒരു ഡാം ആട്ടോ അപ്പുറത്ത് കാണാൻ നല്ല രസമാണ് വെള്ളം ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും അവിടെ ഒന്നും ഇറങ്ങി എന്ന് കാണാൻ പറ്റിയില്ല സമയം നമുക്ക് കുറവാണ് അതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും കുറച്ച് ദൂരെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റായിട്ട് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വന്നു ആ പാലത്തിൻ്റെ പണി ഒന്ന് നോക്കിയേ കണ്ടോ ഇത് സിമെൻ്റ് വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം വെച്ച് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നേ പക്ഷെ അത് അടുക്കി വെച്ചിരിക്കുന്ന കാണാനായിട്ടൊരു ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ മുന്നിലുള്ള ചേട്ടന്മാർ പറഞ്ഞു നമുക്ക് വേറൊരു വഴി കൂടി പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ആ ശരി എന്നാൽ ഫാസ്റ്റായിട്ട് ചെല്ലുമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടവഴി കൂടി കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് മെയിൻ റോഡ് വിട്ട് നമ്മൾ ഇടവഴിയിൽ കൂടി കയറി ഇനിയിപ്പം അങ്ങനെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ വണ്ടി നേരെ തിരിച്ചു ഇനി ഞങ്ങൾ അവരുടെ ബാക്കിൽ പോകാമെന്ന് ഓർത്ത് ഇപ്പോൾ കൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഒരു അല്പം ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് ഈ പോകുന്നത് ഒരു ഗാവ് ഏറിയയാണ് ഇവിടെ കാണുന്നത് മുഴുവനും ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് ഒന്ന് കാണാം നമുക്കിവിടെ ഞങ്ങള് വഴിയൊക്കെ തെറ്റി പോയേ അവസാനം ഉണ്ടല്ലോ ഒന്നിനും കൊള്ളാത്തൊരു വഴി കൂടെ ഇപ്പൊ പോകൊണ്ടിരിക്കുക ഭയങ്കര ഫാസ്റ്റായിട്ട് ചെല്ലാൻ വേണ്ടി പോയതാ ഭയങ്കര അബദ്ധത്തിലാ വന്ന് ചാടി എല്ലാരും ഇതാണ് എന്തായാലും വഴി തെറ്റി പോയിട്ട് കുറച്ച് മാവിൻ തോട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മാങ്ങ വരുമ്പോഴാ നല്ല രസം ഇപ്പൊ മാങ്ങയൊന്നും ഇല്ല അശോ ഇവിടെ വേലി മാത്രമേ ഉള്ളൂ മാവ് കാണുന്നില്ല പക്ഷെ ഇവരിത് കെട്ടി വെച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കൃഷി നോക്കി ഇവർക്ക് വഴി കൊടുത്താണ് ഇപ്പൊ ഞങ്ങള് ടൗണിലോട്ട് കേറി ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇനി കാണുന്ന എന്താണെന്നറിയതോ അങ്ങോട്ട് നോക്കി ഒരു അമ്പലമാട്ടോ അവിടെ കാണുന്നത് അപ്പോൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേ നമ്മൾ സൂം ചെയ്ത് കാണിക്കാം അവിടെ കണ്ടോ ഒരു മൂന്ന് നാല് ഹൈറ്റിൽ ഒരു ഇത് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ അത് ആ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഏത് സമുദായത്തിൻ്റെ ആണെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ അതിൻ്റെ അരികത്തുകൂടെ അത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൂടെ ചെന്നൊന്ന് നോക്കിയാൽ ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ വാതിലും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത് അതാണ് അമ്പലം കുറേ കൊത്തുപണികളൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു അമ്പലമാട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മളിതേ കയറുന്നത് ഒരു വീണ്ടും ഒരു പാലത്തിലേക്കാണ് ആ പാലം ഇതുപോലെ തന്നെ നിറച്ച് കല്ലും ഒരുപാട് പാറക്കല്ലുകളൊക്കെയുള്ള ഒരു നല്ല രസമുള്ളൊരു സ്ഥലമാണ് വീണ്ടും ഇത് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഭംഗിയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ കുറച്ച് നേരം നമ്മളിവിടെ ഇറങ്ങി നിന്ന് തന്നെ ഷൂട്ട് ചെയ്യണം എങ്കിൽ മാത്രം എൻ്റെ ഭംഗി അറിയത്തില്ല പക്ഷേ ഈ പറഞ്ഞല്ലോ ഒത്തിരി നമ്മൾ ചെയ്യാൻ നിന്ന് തന്നെ ഒരുപാട് സമയം പോകും അതുകൊണ്ട് അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പം ബോംബെ ബിരിയാണി എന്ന് പറയുന്ന നല്ല സൂപ്പർ ഒരു ബിരിയാണി കട കണ്ട് അവിടെ നിന്ന് കുറച്ച് ബിരിയാണി വാങ്ങിക്കുക അവരവിടെ കയറി നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരെല്ലാവരും അവിടെ കയറിയിരിക്കുകയാണ് അപ്പം അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് കാൻവേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ
കാൻവേല രാഘോലി ബ്രിഡ്ജ് അങ്ങനെ കാട്ടോ അതിൻ്റെ പേര് വായിക്കാൻ ഇച്ചിരി പാടാതെ അങ്ങനെ ഒരു ബ്രിഡ്ജിൽ നമ്മളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ആ ബ്രിഡ്ജ് വന്ന് നോക്കാട്ടോ, നോക്ക്, നല്ല രസമുള്ള കാഴ്ചയാണ് കണ്ടോ. നിറച്ച് പാറയും വെള്ളമൊക്കെ ആയിട്ടൊരു ബ്രിഡ്ജ് ആയത്, അതിൻ്റെ താഴത്തെ കാഴ്ച കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ചത്. ഈ പാലം രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ്, എന്നുവെച്ചാൽ ഫുള്ള് ലൈറ്റാണ് കേട്ടോ. എന്തായാലും പാലമൊക്കെ എനിക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇനി നമ്മളിനി യാത്രയിലോട്ട് പോകുക കേട്ടോ. ഇത് സിൽവാസ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. കുറച്ച് കാട് ഏറിയയാണ്, ഫുള്ള് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, നിറച്ച് സിംഹങ്ങളുടെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ സിംഹങ്ങൾ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. ഇത് ശരിക്കും നല്ലൊരു ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്തായാലും ആ സ്ഥലത്തേക്ക് എത്തി. ദ ലയൺ സഫാരി വെൽക്കംസ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെഡിങ്ങൊക്കെ കണ്ടല്ലോ. നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുക കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്യാം. ഇതാണ് ലയണിനെ നമ്മൾ കാണുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്കതിനെ കാണാനൊക്കെ പറ്റും. ഇപ്പം പക്ഷേ നമ്മളെ ആരും അതിനകത്തേക്ക് കയറ്റുന്നില്ല. അവർ പറയുന്ന കൊറോണയുടെ പ്രശ്നമുണ്ട്, പിന്നെ കൂടുതലായിട്ട് ഇത് ഇറങ്ങി വരുന്ന ഒരു ടൈമാണെന്നൊക്കെയാണ് പറയുന്നതും, അതുകൊണ്ട് നമ്മളെ കയറ്റുന്നില്ല. ഇതിൻ്റെ സ്ഥലപ്പേരാണ് വസോന. വസോന എന്ന് പറഞ്ഞാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടോ. ആൻഡ് സഫാരി വസോന എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം സിൽവാസയിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലേക്കാണ് കാട്ടിൽ കൂടെ കയറി വരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബസ്സിലാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. നല്ല അടച്ചുറപ്പുള്ള ബസ്സിൽ അങ്ങനെ ദൂരത്തൊക്കെ കൊണ്ടുപോയി കാണിക്കാം. എൻ്റെ ഈ കാണുന്നിടത്തൊക്കെ ഈ ലയൺ ഇറങ്ങുന്ന ഒരു സ്ഥലം. ഇവിടെ എല്ലാം വേലി കെട്ടി വെച്ചിരിക്കുക, അങ്ങോട്ട് ആരും കയറ്റത്തില്ല. അതിന് തൊട്ടങ്ങേപ്പുറത്ത് കണ്ട സ്ഥലത്താണ് നമ്മളെല്ലാവരും കാണിക്കുന്നത്. ഇനി എല്ലാവരും ആഹാരം കഴിക്കുന്ന സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ സമയമായി, ഉച്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ആഹാരമൊക്കെ കഴിക്കാം. ഈ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും ഇവിടെ ഈ കുത്തിരിപ്പ് സത്യാഗ്രഹം പോലെ എല്ലാവരും ശീലിച്ച് കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. ഇതേ ആശ്രയിക്കുന്ന അതിനെ നോക്കിയിരിക്കുക പാവം. ഇവരെല്ലാവരും ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുക്കട്ടെ. ഞങ്ങൾ വാങ്ങിച്ച ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ബിരിയാണി ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. 1 കിലോയ്ക്ക് ഏതാണ്ട് 70 രൂപയ്ക്കാണ് ബിരിയാണി കിട്ടിയത്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവരും ആഹാരം കഴിക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. എന്തായാലും ലയണിനെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും എന്താ ഇങ്ങനെ ഒരാളെ ഇവിടെ കാണാൻ പറ്റിയോട്ടോ. പാവം, അത് ഇത്രയും നേരം നോക്കിയിരുന്നപ്പം എന്തായാലും കുറച്ച് ആഹാരം അതിനും കൂടി കൊടുത്തു. അതിന് വളരെ ഹാപ്പി ആയിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ ആശുവിനും ആരോണും അതിനെ തന്നെ നോക്കിയിരിക്കാൻ ആഹാരം കൊടുക്കുക എന്നും പറഞ്ഞ് ബഹളമായിരുന്നു. എന്തായാലും അത് ആഹാരം കഴിക്കട്ടെ. ആഹാരം കഴിപ്പൊക്കെ കഴിച്ച എല്ലാവരും ഫോട്ടോ ഷൂട്ടിങ്ങിലായ. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുക. പിന്നെ അസ്മാജിക്ക്
ഇതിന്റെ ഇടയിൽ അലന്റെ കുറച്ച് സ്റ്റൈലുകളായി കാണുന്ന നിന്റെ ഫ്രണ്ട്സ് എല്ലാം കാണുവേ. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ലയണിനെ കാണാൻ പോയിട്ട് ലയണിനെ കാണാൻ പറ്റിയോ? അതുമില്ല. ഇനി ഞങ്ങൾ സിൽവേഴ്സയിൽ തന്നെയാണ് ഡിയർ പാർക്ക് ഉള്ളത്. ഡിയർ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പം ആ വഴികളാണ് ഞാൻ കാണിച്ചത്. അത് കാടൊന്നും അല്ല കേട്ടോ, നല്ല റോഡൊക്കെ തന്നെയായി. ഇനി വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡിയർ പാർക്ക് ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിയർ പാർക്കിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം ഞങ്ങളിനി മാനിനെ കാണാൻ വേണ്ടി കയറാൻ പോവുകയാണ്. ഇവിടെ പാസ് ഉണ്ട് കേട്ടോ, പാസ് എടുക്കണം. പാസ് എടുക്കാൻ വേണ്ടി വൈജു അങ്കിൾ അങ്ങോട്ട് പോയി. ഇനി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് നടന്ന് കാണാൻ വേണ്ടി കയറാൻ പോവുകയാണ്. പാസൊക്കെ ആയിട്ട് പുറകിന് വന്നോളും. ഇത് ദാദ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. ഗുജറാത്തിലെ ദാദ്രയാണ്, ദാദ്ര നഗർ ഹവേലിയാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കയറാം. ഞങ്ങൾക്ക് പാസ് കിട്ടി. ഞങ്ങളെല്ലാവരും കൂടി കയറുകയാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ഫാമിലിയുമാണ്. പിന്നെ കൂടെയുള്ളത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ബാച്ചിലേഴ്സാണ്. ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ റേഡിയോളജിസ്റ്റായിട്ടാണ് ഇവർക്ക് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴും നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. അപ്പം ഇത് ബസ്സിനാട്ടോ അവർ നമ്മളെ കൊണ്ടുവന്ന്, ഒരു വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ചുറ്റിലെല്ലാം കൊണ്ടുപോയി കാണിക്കും. പിന്നെ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് ഇവിടെ കൊണ്ടിറക്കും. പാസ് അനുസരിച്ചാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. ഒരുപാട് ഇങ്ങനെ അങ്ങോട്ട് കയറി കയറി പോയി കാണാനുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകളെയൊക്കെ നമുക്ക് ഈ റോഡിൽ എന്താ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം ഇവരെയൊന്നും ഇവിടെ കാണുന്നില്ല. കുറച്ച് ഉള്ളിലാണ്. ബസ്സിൽ അവർ കൊണ്ടുപോയി നമ്മളെല്ലാം കാണിക്കും. പണ്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. വന്ന സമയത്ത് റോഡിൽ ഞങ്ങൾ കാറ് നിർത്തിയിട്ട് അവർ ഇതുപോലെ വേലി പോലെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിനകത്ത് നമുക്കിവരെ എല്ലാം കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ അന്നേരം ഇങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല രസമായിരുന്നു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മാനുകളും വലിയ മാനുകളും ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ദൂരത്താണ്. കാണാം കേട്ടോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ദൂരെ ഒരു ഡിയർ നിൽക്കുന്നത് കണ്ടോ കണ്ടോ. അപ്പം നമ്മുടെ ഈ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയിട്ട് അതിനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി ഒന്നും അങ്ങനെ ഇറങ്ങി വരത്തൊന്നുമില്ല. അവരെല്ലാവരും ഇപ്പോൾ ഉള്ളിൽ ഒരുപാട് ദൂരത്താണ്. അതുകൊണ്ട് നമ്മളെ ബസ്സിൽ അവർ കൊണ്ട് കാണിക്കുന്നത്. ചിലത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതുപോലൊക്കെ ഇറങ്ങി വരുന്നത്. ബസ് വന്നു. ഒരു ട്രിപ്പ് പോയവരെല്ലാവരും തിരികെ ഇറങ്ങി. ഇനി ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി നിൽക്കുകയാണ്. വേഗം കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. എവിടെ മാനൊന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ ഈ ശബ്ദം കേട്ടെ ബസ്സൊക്കെ ഒരു അല്പദൂരം ചെന്നിട്ടും മാനെ കാണുന്നില്ല. എന്തായാലും അങ്ങോട്ട് ചെന്ന സമയത്ത് ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു മാനിനെ കാണുന്നത്. പാർക്ക്.
ഇപ്പൊ കണ്ടില്ലേ എന്തും വേണ്ടി മാന നിക്കുന്നോ നോക്കിയേ. ഈ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡും ഉണ്ട്, ഇഷ്ടം പോലെ കൊണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, ഒരുപാട്. ഇവരിങ്ങനെ അവിടെ നിന്ന് മാറി ദൂരെ മാറി വന്നിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുക. പുള്ളിമാനുണ്ട്, കലമാനുണ്ട്, അറിയത്തില്ല കേട്ടോ, ഒരുപാട് പേരുകളൊക്കെ ഉണ്ടല്ലോ. ഇത്രയൊക്കെ പേരായിരിക്കും പിടികിട്ടുന്നുള്ളത്. ബാക്കി നിങ്ങൾ കാണുമ്പോൾ ഏതൊക്കെ മാനാണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് എന്നിട്ട് പേരൊക്കെ പറഞ്ഞു കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഈ പേരൊക്കെ നോക്കിയിട്ട്, ഇതൊക്കെ ആരൊക്കെയാന്ന് നോക്കിയിട്ട് കമൻറ്റ്സിൽ ഇട്ടോ കേട്ടോ. നല്ല രസമില്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുന്നത് കാണാൻ. ഇവരുടെ കൊമ്പ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടെ. എന്തോ ഒരു മരത്തേല് ഏതാണ്ട് ഒരു മരത്തിൻ്റെ ചില്ലയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ ഇവരുടെ കൊമ്പ് ഇരിക്കുന്നത് കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിമാനെ കാണാൻ, അതിന് ഏറ്റവും ഭംഗി കേട്ടോ. തിരിച്ചു പോകട്ടെ, കുത്തനെയുള്ള ഒരു ഇറക്കമാട്ടോ. നമ്മൾ താഴോട്ട് ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് തോന്നുന്നു. ഡിയറൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു ചെറിയൊരു തടാകമാണ് കാണുന്നത്. അതിൻ്റെ താഴെയൊക്കെ അത് നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൂടി ബസ്സിൽ കണ്ട ഒരു വാവയാട്ടോ. എല്ലാവരും ഇറങ്ങുവാണ്, വീഡിയോ കഴിഞ്ഞു എല്ലാവരും ഇറങ്ങുവാണ്. ഇങ്ങനെ ഞങ്ങൾ ഡിയർ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ വണ്ടിയാട്ടോ ബാക്കിൽ കാണുന്നത്. ഈ റോഡ് കാണാൻ അതിലേറെ ഭംഗിയാട്ടോ. ആ മരങ്ങളൊക്കെ നോക്കി നല്ല രസം, ഭയങ്കര ക്ലീനാണ് ഇവിടെ കേട്ടോ. നല്ല ക്ലീനായിട്ട് റോഡൊക്കെ കിടക്കുന്നത് കാണാൻ.
അത് കാണാൻ നല്ലൊരു ഭംഗിയാ. ചിലർ ഗ്രാമപ്രദേശവും പിന്നെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ടൗണും എല്ലാം ഒരേപോലെ തന്നെ ഭംഗിയാ കാണാനായിട്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനിയുണ്ട് ഈ കാഴ്ച ഇവിടെ തീരുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല, ടൈം ഒരുപാട് കൂടുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം അടുത്ത എപ്പിസോഡിൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയിൽ കാണാം. ബൈ.